ഗുവാഹത്തിയിൽ എത്തുമ്പോൾ അദ്ദേഹം അദ്വൈതം രണ്ട് ഒന്നാണെന്നൊരവസ്ഥയിലേക്ക് മാറുന്ന ഒരു സാഹചര്യമാണ് ബോധത്തിൻ്റെ. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ സ്വയം താൻ തന്നെയാണ് പരമശിവൻ, താൻ തന്നെയാണ് മഹാവിഷ്ണു, ആ രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷനാണ് നമ്മൾ ഈ സമാധി സ്ഥലങ്ങളിലെല്ലാം ശിവലിംഗം തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതായിട്ട് ഞാൻ പല ബുദ്ധന്മാരുടെ സമാധി സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെയാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബോഡിയുടെ പ്രാധാന്യം, ഈ ബോഡി ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം അവിടെ അതിന് വലിയ വൈബ്രേഷൻ ഉള്ളതുകൊണ്ടാണ് ആൾക്കാരൊക്കെ കൂടുതൽ അടുക്കുന്നത് എന്നൊരു ചോദ്യമാണ്. രണ്ടാമത് ചോദിച്ചതിന് ഞാൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ ബോഡിയുടെ പ്രാധാന്യം എന്താണ്, ആ ബോഡിയുടെ പ്രാധാന്യം കൊണ്ട് അവിടെ അടുക്കുന്നതിനുള്ള പ്രയോജനങ്ങൾ എന്താണ് ബുദ്ധിപ്പെട്ടത്. അത് ജീവിച്ചിരിക്കുമ്പോഴേ മൃതമായി കഴിയുമ്പോഴേ, ജീവിച്ചിരിക്കുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് അത് പുറത്തേക്ക് പറയാനുള്ള എമിഷൻ്റേതായ സൗകര്യമുണ്ട്, എമിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത് ഈ സമാധിസ്ഥമായി കഴിയുമ്പോൾ, ശരീരം ഇല്ലാതായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ജീവൻ ഇല്ലാതായി കഴിയുമ്പോൾ എമിഷൻ ഇല്ല, റിസപ്ഷൻ മാത്രമേ ഉള്ളൂ. റിസപ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് റിസീവിങ് അറിഞ്ഞുകൂടെങ്കിൽ സമാധി പോയിട്ടൊരു കാര്യമൊന്നുമില്ല. മറ്റേ അല്ലെങ്കിൽ നമ്മളിലേക്ക് എമിറ്റ് ചെയ്യപ്പെടും ശരീരമുള്ളപ്പോൾ, അതാണ് വ്യത്യാസം. അപ്പോൾ അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. സാറ് ചോദിച്ച ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഓർമ്മിപ്പിച്ചാൽ മതി. ആ, താൻ ബോധസ്വരൂപനാണ് എന്നറിയുന്നു. ശരി ശരി, ബോധസ്വരൂപനാണ് എന്നറിയുമ്പോൾ ഇത്തരം പിന്നെ സങ്കല്പങ്ങൾ, അതായത് പൗരാണികമായിരിക്കുന്ന സങ്കല്പങ്ങൾ എല്ലാം തന്നെയും എങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഗൂഢമായ സത്യം ബോധ്യപ്പെടുന്നു. അതിനകത്തൊരു നിഗൂഢതയുണ്ട്. ആ നിഗൂഢത എന്താണെന്ന് തുറക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ സങ്കല്പങ്ങൾ എത്രമാത്രം സാർത്ഥകമാണ്, എത്രമാത്രം പ്രസക്തമാണ്, എത്രമാത്രം നിലനിൽക്കുന്നു, എത്രമാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നുള്ള അതിൻ്റെ വ്യാപ്തിയും ക്ലിപ്തതയും, ഇത് രണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തി അതിലേക്ക് പരിമിതനാവുമോ? സാറിൻ്റെ കൈക്കകത്ത് ഇരിക്കുന്ന മൈക്കാവാൻ സാറിന് താല്പര്യമുണ്ടോ? ഇല്ല. കാര്യം എന്തുകൊണ്ട്? സാറതിനെ ഹോൾഡ് ചെയ്യുന്നുള്ളു അല്ലേ? ശരിയല്ലേ? സാറിനെക്കാളും ചെറുതായ ഒരു സ്ഥാനത്തേക്ക് സാറ് പ്രവേശിക്കുന്നത് താല്പര്യമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഈ പറഞ്ഞ ബോധത്തിൽ, ഈ സങ്കല്പങ്ങളിൽ ഇരിക്കുന്ന പലതും താൻ എന്ന് പറയുന്ന ബോധസ്വരൂപനായിരിക്കുന്ന തൻ്റെ കലകൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്നൊരവസ്ഥയുണ്ടാകും. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്, വൺസ് യു അറ്റൈൻ ബോധ കോൺഷ്യസ്നസ്, യു ബിക്കം ദി കോൺഷ്യസ്നസ് വിച്ച് ഈസ് ദ കോസ് ഓഫ് ഈച്ച് ആൻഡ് എവരി ഇമാജിനേഷൻ. എന്തൊക്കെ പ്രപഞ്ചത്തിൽ ഉണ്ടായവോ അതിൻ്റെ എല്ലാം കാരണമായി മാറുകയാണ് താങ്കൾ. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ അതിൽ കഴിഞ്ഞ് വേറൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ കഴിഞ്ഞ് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ താൻ തന്നെയാണെന്നുള്ള ബോധത്തിലേക്കും അനുഭവത്തിലേക്കും, ബോധത്തിലേക്ക് മാത്രമല്ല അനുഭവത്തിലേക്കും വരും. മനസ്സിലായില്ലേ? അപ്പോൾ അത്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുന്നു എന്നുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു താതാത്മ്യ പിന്നെ ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ കടക്കുന്നതിന് കഴിയും. അവർക്കതുകൊണ്ട് അതിന് ഭിന്നതയൊന്നും അവർക്ക് വരുന്നില്ല. പിന്നെ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ, സാറിൻ്റെ ആദ്യത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള ശാരീരികമായിരിക്കുന്ന ഭിന്നത സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായതുകൊണ്ട് അവർ ഈ ചൈതന്യങ്ങളെ ഭിന്നമായി തന്നെ കാണും. അതൊക്കെ നമ്മുടെ പുരാണങ്ങളിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കഥകൾ ഇത് സൂചിപ്പിക്കാനായിട്ടുണ്ട്. ഒരു റാഷണൽ മൈൻഡിന് ഈ സംശയം തോന്നാം അത് വായിക്കുമ്പോൾ. ശ്രീകൃഷ്ണനോട് പിന്നെ വഴക്കൂടാൻ വരുന്ന ദേവന്മാർ വരുന്നില്ലേ? ഇന്ദ്രൻ വഴക്കൂടാൻ വരുന്നില്ലേ? എത്രയോ ദേവന്മാരെ അവരോട് വഴക്കൂടാൻ വരുന്നു, ശരിയല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള ആ ദ്വന്ദ്വഭാവം അവർ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് അതിലേക്ക് വേണ്ടി ആ സംശയം വെച്ചുകൊണ്ട് തന്നെ ദേവന്മാരുമൊക്കെ പ്രവർത്തിക്കുന്നതായിട്ട് കഥകൾ പറയുന്നുണ്ട്. കഥകൾ എന്തിന് പറയുന്നു വെച്ചാൽ തത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ എത്രയൊക്കെ ബോധം പിന്നെ ഈ താതാത്മ്യം ഉണ്ടെങ്കിൽ പോലും അതും ഞാനാണ് എന്നുള്ള ഭാവമാണ്. അത് ഞാനാണെന്നല്ല, അതും ഞാനാണ്. വ്യത്യാസമുണ്ട്, ശ്രദ്ധിച്ചു വേണം. മനസ്സിലായില്ലേ? അതും ഞാനാണ് എന്നുള്ള ആ ഡിഫറൻസ്, കാഴ്ചപ്പാടിലുള്ള ഡിഫറൻസ് എപ്പോഴും അവർ കീപ്പ് ചെയ്യുന്നു. അതാണ് എൻ്റെ വ്യത്യാസം.